കോഴിക്കോട് ജില്ലയിൽ 8216 കുടുംബങ്ങൾക്ക് കൂടി പട്ടയം അനുവദിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി യുണീക് തണ്ടപ്പേര് നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. കുറേ കാലമായി ഞങ്ങൾ ഈ പട്ടയത്തിന് വേണ്ടി ഇങ്ങനെ ഈ സിവിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ മന്ത്രീൻ്റെ ഒരു പ്രത്യേക ഇതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പട്ടയം കിട്ടി. സർക്കാർ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കിട്ടിയതിന്. പട്ടയം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു വിഷമിച്ച്. സ്വന്തം ഭൂമിക്ക് പട്ടയം എന്ന സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ. കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടന്ന പട്ടയമേളയിൽ രേഖകൾ വാങ്ങാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. 8276 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഇതിൽ 8007 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളാണ്. ഭൂപതിവ് ചട്ടപ്രകാരം 209 പട്ടയങ്ങളും വിതരണം ചെയ്തു. പട്ടം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും കുറേ കഷ്ടപ്പെട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ സർക്കാർ അതിൻ്റെ നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പട്ടയത്തിന് വേണ്ടി കുറച്ച് മാസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പെട്ടെന്ന് പട്ടയം കൈ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പട്ടയ വിതരണത്തിനായി പ്രത്യേക കൗണ്ടറുകളും മേളയിൽ ഒരുക്കിയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി യുണീക് തണ്ടപ്പേര് നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്ന് പട്ടയമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു. ആധാറും തണ്ടപ്പേരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കൈവശക്കാർക്ക് ഭൂമി കൊടുക്കുക എന്നത് മാത്രമല്ല സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അർഹരായ എല്ലാവർക്കും ഭൂമി നൽകണമെന്ന ചരിത്ര ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. നികുതി അടക്കാൻ സാധിക്കാത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ വർഷം തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. 2021 ശേഷം 122,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, പി ടി എ റഹീം, ലിൻഡോ ജോസഫ്, KK രമ, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം പി ഗവാസ്, കുടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, ജില്ലാ കളക്ടർ എ ഗീത, സബ് കളക്ടർ വി ചെൽസാസിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.